ചെകുത്താനെ, കഴിഞ്ഞ ദിവസം ശ്രീനിവാസൻ ഒരു അഭിമുഖത്തിൽ അതിലെ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ചു. അതായത് അമ്മയുടെ വേദിയിൽ വെച്ചിട്ട് ശ്രീനിവാസനും ലാലേട്ടനും ആ കെട്ടിപ്പിടുത്തവും ചുംബനവും ഒക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കാര്യം ശ്രീനിവാസൻ്റെ ഇന്നത്തെ സ്ഥിതിയിൽ അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത് ശ്രീനിവാസന് പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു, അതെ, ലാലേട്ടൻ ദ കംപ്ലീറ്റ് ആക്ടർ തന്നെയാണെന്നാണ്. എങ്ങനെയാണ് ചെകുത്താൻ ഇതിനോട് പ്രതികരിക്കുന്നത്? അതായത് ഈ ശ്രീനിവാസനെ മോഹൻലാൽ സ്റ്റേജിൽ വെച്ച് ചുംബിച്ച് കണ്ടപ്പോഴേ എന്തോ ഒരു പ്രശ്നം പോലെ തോന്നി. ഇപ്പോൾ ജഗതി വയ്യാണ്ടിരിക്കുന്നു, അപ്പോൾ അവിടെ ചെന്ന് ജഗതിയെ ചുറ്റിപ്പറ്റി കുറേ പേരൊക്കെ നിന്നു. ജഗതിക്ക് ഇഷ്ടമല്ലാത്ത എത്ര പേര് അയാളുടെ അടുത്ത് വന്ന് നിന്നു പോയി എന്നുള്ളത് ജഗതിക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ശ്രീനിവാസൻ അന്ന് പറയാൻ പറ്റിയില്ല. പക്ഷേ നമുക്ക് ശ്രീനിവാസനൊന്നും പറയാത്തടത്തോളം കാലം ഒന്നും പറയുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ആർക്കും ഒന്നും പറയാനില്ലല്ലോ. നമ്മളെ പറയുന്നത് ശരിയാകുമോ, അവർ പറയുന്നത് ശരിയാകുമോ, അങ്ങനെയുള്ള പല പറച്ചിലുള്ളതുകൊണ്ട് അന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇന്നിപ്പോൾ ഇത് കേട്ടപ്പോഴേ, കഴിഞ്ഞ ദിവസം ബാലയുടെ ഒരു വിഷയത്തിൽ ഇതേപോലെ തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് ബാലയെ ചെന്ന് കാണാനായിട്ട് ഉണ്ണിമുകുന്നം പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇമ്മാതിരി പട്ടിഷോ കാണിക്കാൻ ചെല്ലുന്നത്? അയാൾ ഒരാൾ വയ്യാണ്ട് കിടന്നാൽ ഉടൻ തന്നെ ഓടിച്ചെന്ന് നമ്മളങ്ങ് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ നന്മയുടെ സ്കോർ അങ്ങോട്ട് കയറുന്നു, മൂന്ന് കട്ട കൂടെ അങ്ങോട്ട് കയറുന്നു എന്നൊക്കെ പറയുന്ന ഈ സംഭവം ഞാൻ എന്നിട്ട് അന്ന് വീഡിയോ പറയുകയും ചെയ്തു. എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആരും വരുമൊന്നും വേണ്ട, എനിക്ക് കാണാൻ താല്പര്യമില്ലാത്തവരെ അവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ആരെങ്കിലും പരിചയമുള്ളവരുണ്ടെങ്കിൽ അടിച്ചോടിക്കും, അതുകൊണ്ട് ആരും വരരുത് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടാന്നു. അപ്പോൾ ഈ മോഹൻലാൽ വിചാരിച്ച് കാണും ചിലപ്പോൾ ഇനിയും ജഗതി ഇരുന്ന പോലെ ഇരുന്ന് പോകുമായിരിക്കും, ശ്രീനിവാസൻ ഇനി ഒന്നും പറയത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചെന്ന് കയറി ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങ് ഒതുക്കിയത്. മനസ്സിലായില്ലേ? മാത്രമല്ല ഇനി അഥവാ ഈ ഇങ്ങനൊരു പ്രത്യേക സാഹചര്യമാണല്ലോ, മരിച്ചു പോവോ, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുറച്ച് നന്മയും അത്രയും മുറ്റ് നമ്മുടെ എന്താ പറയുക അങ്ങനെയൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വളരെ മാന്യനും ഒരു നല്ല മനുഷ്യനും എല്ലാം കൂടെ ആകുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ശ്രീനിവാസം മരിച്ചുമില്ല, അങ്ങനോട്ട് ഇരുന്ന് പോയുമില്ല. പുള്ളി തിരിച്ചു വന്നിട്ട് കാര്യം പറഞ്ഞു. അത് കേട്ടിപ്പോൾ ഭയങ്കര വൈറലാണ് വീഡിയോ, ഭയങ്കര വൈറലാണ്. മൈക്ക് വേണ്ടൊരു മേറും വെന്ത മൗന ജത സിന്ത ബാത്ത് അതിനിടയ്ക്ക് വെറുതെ. അപ്പോൾ മൈക്ക് എന്താണെന്നല്ലോ പെട്ടെന്ന് മനസ്സിലായി മൈക്ക്. അപ്പോൾ ഈ ശ്രീനിവാസിൻ്റെ കേസ് മാത്രമല്ല കേട്ടോ, ഇവിടെ നമുക്ക് പൊതുവേ ഇവിടെ രാഷ്ട്രീയക്കാർ ഇപ്പോൾ സിനിമാടന്മാർ ഇപ്പോൾ ഇങ്ങനെയൊക്കെ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കച്ചറകളൊക്കെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയത് കൊണ്ടാണ് ഈ പ്രശ്നമുള്ളത്. ഇപ്പോൾ ഉണ്ണിമുകുന്ദനും ബാലയും തമ്മിലുള്ള ഇഷ്യൂവിൽ ഉണ്ണിമുകുന്ദൻ പോയത് ഇതേ സാധനമാണ്. ഈ ഉണ്ണിമുകുന്ദനും മോഹൻലാലിനും ഏകദേശം ചെറിയ സ്വഭാവത്തിൽ സാമ്യമുണ്ടോയെന്ന് സംശയമുണ്ട്. കാരണം അയ്യപ്പനും ആനക്കൊമ്പും ആ ലൈനാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് അവരിത്തിരി നന്മകളിൽ എന്തോ ഊറ്റം കൊള്ളുന്നുണ്ട്, മനസ്സിലായല്ലോ? ഉണ്ണിമുകുന്ദനും ഈ പറഞ്ഞ ഒരു ആ ലൈനാണ്. ഇവർ രണ്ടൊരു സെയിം ഒരു എവിടെയോ ഒരു സാമ്യമുണ്ട്, എന്താ കാര്യം എന്ന് എനിക്കറിയത്തില്ല. ഇത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു മതവിഭാഗം, ഹിന്ദുക്കളെ മൊത്തം അവമാനിച്ചെന്നൊന്നും പറയരുത്. ഇവരൊക്കെ ഒരു വിശ്വാസ ലൈനാണ്. അപ്പോൾ അങ്ങനത്തെ വിശ്വാസികൾക്കെല്ലാം ഈ പ്രശ്നമുണ്ട്. അവർക്ക് ഇപ്പോൾ അവരെന്തെങ്കിലും തരത്തിൽ കള്ളത്തരം കാണിച്ചു, ശത്രുതയുണ്ടായി എന്നൊക്കെ പറയുന്നിടത്ത് അയാൾക്ക് എന്തെങ്കിലും വയ്യാണ്ടായി കഴിഞ്ഞാൽ ചെന്ന് കാണുന്ന സീനൊക്കെ ചിലപ്പോൾ വല്ല ഭാഗവത് ഗീതയിലോ ഖുറാനിലോ ബൈബിളിലോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു വിശ്വാസവും എല്ലാം അവർ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, അവരിങ്ങനെ ആലോചിക്കും, അയ്യോ സ്വർഗത്തിൽ പോകും, മരി ഞാൻ മരിച്ചു അല്ലേ, ഞാനിങ്ങനെ കടന്നു കഴിയുമ്പോൾ ആഹാ അയാൾ ശത്രുത വെച്ചിട്ടിരുന്നു, വീണ്ടും വന്ന് അയാൾ കയറിയിരുന്ന് ഈ മരിക്കാൻ കിടക്കുന്നവൻ്റെ മണ്ട കയറിയിരുന്ന് കൊല്ലു വല്ലതും ചെയ്താലോ എന്നൊക്കെ പേടിച്ചിട്ട് ഇവരെന്ത് ചെയ്യുമെന്നറിയാം, മാത്രമല്ല സ്വർഗത്തിലോ നരകത്തിലോ അതൊക്കെ പോകണ്ടേ ഇവന്. അപ്പോൾ അതുകൊണ്ട് അവരിത് ചെയ്യും. അതിനെ അങ്ങനെ കണ്ടാതെ അല്ല, അത് വേറെ പകപോക്കലൊന്നും ഇല്ല ഇതിനകത്ത്. ഇത് അവരുടെ ഒരു സൈക്കോളജിയാണ്. ഈ ഭക്തന്മാർക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ആ ഭക്തി മൂത്തവന്മാരെ ഇത് ചെയ്യത്തുള്ളൂ, അല്ലാത്തവർക്ക് ഇത് ഇങ്ങനത്തെ ശത്രുത ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ കഞ്ഞിത്തരം കാണിക്കത്തില്ല. ഈ ഭക്തിയും ഭയവും അല്ലെ ഈ പറഞ്ഞ പോലത്തെ വിശ്വാസികളാണല്ലോ ഇമാര് തെണ്ടിത്തരമൊക്കെ മുഴുവൻ കാണിക്കുന്നത്, ഈ ഊളകൾ വിശ്വാസികളാണല്ലോ. ആ ഉണ്ണിമുന്നനൊരു വിശ്വാസിയാണ്, മോഹൻലാൽ ഒരു ഉഗ്രൻ വിശ്വാസിയാണ്, ശ്രീനിവാസൻ അത്രയും ഒരു വിശ്വാസി അല്ല. അപ്പോൾ ഇതിനകത്ത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നേരെ തിരിച്ചറിഞ്ഞെങ്കിൽ ചിലപ്പോൾ ഈ രീതിക്ക് ആയിരിക്കത്തില്ല വന്ന് ഷോ കാണിക്കുന്നത്, മനസ്സിലായി? ഷോ ഒന്നും കാണിക്കത്തില്ല അവർ, ഈ നിരീശ്വരവാദിയോ അല്ലെങ്കിൽ വേണ്ട ഈ സ്വാതന്ത്ര്യം എന്ത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ ആർക്കും ഇങ്ങനത്തെ പട്ടിഷോ ഒന്നും കാണിക്കേണ്ട ഗതികേട് വരത്തില്ല. കാരണം അവർ ജീവിതത്തിൽ ഇങ്ങനത്തെ രീതിയിൽ ശത്രുക്കളെ ഉണ്ടാക്കത്തില്ല, അല്ലെ ശത്രുക്കളെന്നല്ല വേണ്ട പറയേണ്ടത്, ഊമ്പിക്കത്തില്ല, ഉടായിപ്പിക്കത്തില്ല.
അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഉള്ള സമയം പറ്റുന്ന അത്രയും പേരോട് അല്ലെ ഇടപെടുന്ന ആൾക്കാരോടൊക്കെ മര്യാദയ്ക്ക് മാന്യമായിട്ട് ഇടപെടുന്നു, അവരവരുടെ കാര്യങ്ങൾ കഴിയുന്നു പോകുന്നു. ഇതല്ലല്ലോ, ഇതെന്ന് പറഞ്ഞാൽ കൂടി നിൽക്കുമ്പോൾ നക്കും, അങ്ങോട്ട് മാറി നിന്ന വെട്ടും, ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഈ കുതികാൽ വെട്ടും ഉടായ്പും തരികടയും ഈ പറഞ്ഞ പോലെ പൈസയുടെ കാര്യത്തിൽ ഒരുപാട് വരുമ്പോൾ അതിനകത്ത് ഈ എന്താ പറയേണ്ട കൊടുക്കാതെ വലിപ്പിക്കുക ഈ പറഞ്ഞ പരിപാടി എല്ലാം ഇമാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അത് ഇനിയും ഇതേപോലുള്ള ആരെങ്കിലും നടന്മാരൊക്കെ കിടന്നാൽ മോഹൻലാൽ ഇനി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. മോഹൻലാൽ ഇതോടെ ഈ പരിപാടി നിർത്തി. പുള്ളി അങ്ങനെ പഠിക്കുന്നത്, ഓരോ മണ്ടത്തരം കാണിക്കുമ്പോൾ പുള്ളിക്ക് മനസ്സിലാവും അയ്യോ പൊട്ടത്തരമായി പോയല്ലോ കാണിച്ചത്, ഇനി ഇത് വേണ്ടല്ലേ അളിയാ എന്നൊക്കെ ചോദിച്ചിട്ട് ചെയ്യാനുള്ള ബുദ്ധിയൊക്കെ ഉള്ളൂ. അത് എത്ര കൊല്ലമായി ഇത് കാണാൻ തുടങ്ങിയിട്ട് ഇതാർക്കും മനസ്സിലായില്ലേ മോഹൻലാൽ ഇങ്ങനെ. മോഹൻലാൽ ഇങ്ങനെ അടുത്ത മണ്ടത്തരം വേറെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. ഇതുവരെ കാണിച്ച് ഏതെങ്കിലും മണ്ടത്തരം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ? പുതിയ പുതിയ മണ്ടത്തരങ്ങളല്ലേ പുള്ളി ചെയ്യുന്നത്. ഇനി ഫ്രഷ് ഒരു മണ്ഡലത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. മോഹൻലാലിൻ്റെ കാര്യത്തിൽ ഉണ്ണിമൂന്തൻ സെക്കൻഡ് വരുന്നുണ്ട്, പൃഥ്വിരാജ് വരുന്നുണ്ട്, അങ്ങനെ പലരുമുണ്ട്. അവർ ഈ ഇത്രയും മണ്ഡലങ്ങൾ ഓരോ ഘട്ടത്തിൽ ഓരോരുത്തർ കാണിക്കുന്നുണ്ട്. വിലാലട്ടം കഴിയുമ്പോൾ അടുത്തത് മിക്കവാറും പൃഥ്വിരാജ് ആയിരിക്കും. പൃഥ്വിരാജ് കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ണിമൂന്തൻ വരുന്നുണ്ട്. പിന്നെ അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ലാലേട്ടൻ സ്കോർ ചെയ്യുന്നത്രയൊന്നും ഇവർക്ക് ആർക്കും സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ലാലേട്ടൻ കംപ്ലീറ്റ് ആക്ടറാണ്, കേണലാണ്, പിന്നെന്തൊക്കെയാ പത്മഭൂഷൺ വിഭൂഷൺ ഏണ്ടൊക്കെ ഉള്ള ആളല്ലേ, പത്മശ്രീ പത്മശ്രീ ഭരത് മോഹൻലാൽ, ഡോക്ടർ കേണൽ ഭരത് മോഹൻലാൽ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കണം ഇതുപോലുള്ള പ്രവർത്തികൾ. കാരണം ഇത്രയൊക്കെ കിട്ടിയ ആൾക്കെന്ന് പറഞ്ഞാൽ ഇത്രയും മണ്ഡലങ്ങളൊന്നും ചെയ്താൽ പോരാ, അയാൾ ഇനിയും കൂടിയ ലെവൽ മണ്ഡലങ്ങൾ ചെയ്യാൻ പോകുന്നു. ഹാ 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 ഹാ